നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ് ഉണ്ടെന്ന് കരുതുക, ചെറിയൊരു ഷോപ്പ്, ഷോപ്പ് ചെറുതാണെങ്കിലും കുറെ കാലം കഴിയുമ്പോൾ അവിടെ കുറെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണം, കുറെ പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നൊക്കെയായിരിക്കും നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. പക്ഷേ നമ്മുടെ ഷോപ്പിന്റെ റൂം വളരെ ഇടുങ്ങിയ ഒന്നാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ വളർത്തി വലുതാക്കാനോ കുറെ സാധനം സ്റ്റോക്ക് വെക്കാനൊന്നും നമുക്ക് കഴിയില്ല. അതേസമയം നമ്മുടെ ഷോപ്പ് റൂമിന്റെ ചുറ്റുപാടുള്ള പല ഫീച്ചർ ഉപയോഗപ്പെടുത്തി വിപുലീകരിക്കാൻ കഴിയുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനെ പതിയെ പതിയെ വളർത്തി വലുതാക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ കുറേ ആളുകൾക്ക് കുറേ സാധനങ്ങൾ വെക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ ബിസിനസ്സിൽ നമുക്കൊരു ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ടെക്നോളജികളൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇടുങ്ങിയ ആ റൂം പോലെയാണ്, പ്രത്യേകിച്ച് വിപുലീകരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അതേസമയം അഡാപ്റ്റീവ് ആയിട്ടുള്ള പുതിയ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റൂം പോലെയാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും, ബിസിനസ്സിനെ വലിയ രീതിയിൽ നമുക്ക് വളർത്താനും നമുക്ക് കഴിയുന്നുള്ളതാണ്. ഉദാഹരണത്തിന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലൗഡ് സർവീസ് നമുക്ക് ഉപയോഗിക്കാം, മൈക്രോ സർവീസ്, കണ്ടെയ്നറൈസേഷൻ പോലുള്ള മോഡേൺ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറുകളും അതുപോലെ തന്നെ ഈ സെർവർലെസ് കമ്പ്യൂട്ടിംഗ് പോലുള്ള മോഡേൺ ആയിട്ടുള്ള ചില ടെക്നോളജികളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ നേരത്തെ പറഞ്ഞ പോലെ വളർത്തി വലുതാക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ്. ഇനി അതല്ല, ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ നമ്മൾ വിൻഡോസ് ആപ്ലിക്കേഷനിൽ ബില്ല് ചെയ്ത് കണക്ക് എഴുതി മാത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ആ ഇടുങ്ങിയ റൂം പോലെ മാത്രമേ ഇരിക്കുള്ളൂ. ശരിയല്ലേ?